ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സ്പെഷ്യൽ കറി കേട്ടോ, മീനിന്റെ. ഇതെന്റെ അമ്മയൊക്കെ വെച്ച് ഞാനും ഒക്കെ ഉണ്ടാക്കി കഴിക്കും. വളരെ നല്ല രസമാണ്, വളരെ ഈസിയാണ്. ഇതുണ്ടാക്കാൻ പറ്റിയ മീൻ വന്ന് നമ്മുടെ വാളയാണ് കേട്ടോ. ഇതിപ്പോ എനിക്ക് വാള അധികം സൈസ് ഇല്ലാത്തതാണ് കിട്ടിയത്. നല്ല മുറ്റിയ വാളയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതാ ചട്ടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ ഗ്രേവി എന്ന് പറയുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ സാധാ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി. നമ്മുടെ എരിവനുസരിച്ച്, മനസ്സിലായില്ലേ, ഞാൻ ഇപ്പൊ ഇത്രയ്ക്ക് ഇത് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ നിറച്ച് ഉപ്പ്, പിന്നെ ഉള്ളത് 1 നെല്ലിക്ക വലിപ്പത്തിന് പുളി, 1-5 കുഞ്ഞുള്ളി, 1 പിടി കരിവേപ്പില. ഇതെല്ലാം കൂടെ നല്ല മിക്സിയിലൊട്ടങ്ങ് അരക്കുക. അതാ കണ്ടല്ലേ, പുളിയൊന്നും പിഴിഞ്ഞല്ല, എല്ലാം കൂടെ അരക്കുകയാണ്. ഈ കറിയുടെ പേര് വന്ന് ചട്ടി പറ്റന വെച്ച മീൻ കറി. പക്ഷെ ചട്ടിയിൽ ഇങ്ങനെ പറ്റിയിരിക്കുന്നത് കൊണ്ട് വരുമ്പോ ചട്ടി പറ്റന വെച്ച മീൻ കറി. പറ്റന മീൻസ് പറ്റിച്ച, അല്ലെങ്കിൽ പറ്റിച്ച എന്നുള്ള അർത്ഥമാണ്. പിന്നെ നമ്മളിതാ ഈ ഗ്രേവിയുടെ ഇതിലേക്ക് അടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കിടക്കുന്ന പോലെ വെള്ളം ഇതാക്കണം. എന്ന് വെച്ചാൽ നമ്മളിത് പറ്റി പറ്റി വരുമ്പോഴേ മീനിനെ നമുക്ക് മറ്റേ മീൻ പോലെ ചുറ്റിക്കാനൊന്നും പറ്റില്ല. ഇതിങ്ങനെ പറ്റി പറ്റി വരികയാണല്ല. ഇച്ചിരി കൂടെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ജോലി, മനസ്സിലായാ. ഇത് വെന്ത് നല്ലവണ്ണം ആദ്യം മൂടി വെച്ചും തിളപ്പിക്കുക. അത് കഴിഞ്ഞ് വെന്തിട്ട് നല്ലോണം പച്ചവെളിച്ചെണ്ണ, ഏകദേശം 1/2 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിക്കണം. എന്താണെന്നറിയോ, തേങ്ങാപ്പാലില്ല, തേങ്ങയില്ല, ഈ മുളകും പുളി ഇതിന്റെയൊക്കെ കുത്തല് പോവാനായിട്ടാണ് ആ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് 1 പിടി കരിയപ്പില ഇടുക. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ദാ മീന് നല്ല ഇങ്ങനെ കണ്ടല്ല, നല്ല വറ്റി. ഇനിയിപ്പം നമ്മുടെ ചട്ടിയാണ്, അതിലിരുന്ന് ഒന്നുകൂടെ വറ്റി ശരിക്കും ഇങ്ങനെ പരപരന്നാവും. അപ്പൊ ഈ സ്റ്റേജിൽ നമ്മൾ 1/2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, വേറെ തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ എരിവൊന്ന് ഇത് ചെയ്യാനായിട്ട്. അതിന്റെ കൂടെ കറിവേപ്പില, ഇതാണ് അടിപൊളി നമ്മുടെ ചട്ടി പറ്റന വെച്ച മീൻ കറി. ഇത് ഈ കറി വെച്ചിട്ടേ നമുക്ക് ചട്ടിച്ചോറൊക്കെ ഉണ്ടാക്കാനായിട്ട് അടിപൊളി ഗ്രേവി ആയിരിക്കും ഇത്. നിങ്ങൾക്ക് ഞാൻ എനിക്ക് കാണിച്ചു തരാം ചട്ടിച്ചോറ് ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ല, ഇത് ഈ സ്റ്റേജിൽ ഞാൻ ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യണം കേട്ടോ. ഇനി ഇതിലിരുന്ന് നല്ലോണം പറ്റും. അത് കഴിഞ്ഞ് നിങ്ങൾ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലോ, അതാ ചട്ടി പറ്റി പിടിച്ചിരിക്കുന്നതാണ് കറി. അതാണ് ചട്ടി പറ്റുന്ന കറി. എന്താ ചട്ടിയിൽ പറ്റി പിടിച്ചങ്ങ് ഇരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് നമ്മുടെ കപ്പ വേവിച്ചതിന്റെ കൂടെ, പിന്നെ നല്ല ചെമ്പാരിച്ചോറിന്റെ കൂടെ കപ്പ ഇളക്കിയിട്ട് അതിന്റെ മുകളിലൊരു മീനും ഈ കറിയും കൂടെ ഒക്കെ എടുത്ത് വെച്ച് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വാളയിൽ വേണം ഇത് ചെയ്യാനായിട്ട്. ഇച്ചിരി കൂടെ വലിയ വാള കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കൂടി നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. കറി അടിപൊളി, എന്റെ കൊച്ചുമോൻ ടേസ്റ്റ് ചെയ്തു അടിപൊളി എന്ന് പറഞ്ഞു കഴിക്കും. പിന്നെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക.